സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനഹിതം 2021-ന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ബാബു ജോസഫിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ജനഹിതം പങ്കുവയ്ക്കുന്നത്. UDFന് തുടർഭരണം സാധ്യമാകില്ലെന്ന് ഉറപ്പിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പെരുമ്പാവൂരിലെ LDF സ്ഥാനാർത്ഥി ബാബു ജോസഫ്. നാടിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ജനങ്ങൾ തന്നെ പരിഗണിക്കുന്നതെന്ന് ബാബു ജോസഫ് അവകാശപ്പെടുന്നു. കേരളത്തിൽ LDF തുടർഭരണത്തിൽ വരുമെന്നും പെരുമ്പാവൂരിൽ തന്റെ വിജയം ഉറപ്പാണെന്നും ബാബു ജോസഫ് പറയുന്നു. നാടിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എല്ലാ മേഖലയിലും എനിക്ക് വമ്പിച്ച സ്വീകാര്യതയുണ്ട്. എതിരായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഈ പ്രദേശത്തുകാരല്ല, ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. നാട്ടുകാർ മുഴുവൻ ജനങ്ങളെയും പേരെടുത്ത് വിളിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി അപൂർവമായിട്ടാണ് പെരുമ്പാവൂർ കിട്ടാറുള്ളത്. ഇതാണ് അങ്ങനെ സ്ഥാനാർത്ഥി കിട്ടിയാൽ ജനങ്ങൾ അത്യാഹ്ലാദത്തോടെ എല്ലാ ഭാഗത്തും എന്നെ സ്വീകരിക്കുക. UDF ഭരണത്തിൽ കയറില്ല, അപ്പൊ തുടർഭരണമില്ല. LDFന്റെ തുടർഭരണം ഉണ്ടാവും, യാതൊരു സംശയമില്ല. 5 വർഷം പെരുമ്പാവൂർ ഭരിച്ച UDFന് യാതൊന്നും ജനങ്ങൾക്കായി ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് LDFന്റെ വിമർശനം. ജനങ്ങൾക്കായി 1 രൂപയുടെ വികസനം പോലും നിലവിലെ MLA എൽദോസ് കുന്നപ്പള്ളി നടത്തിയിട്ടില്ലെന്നും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ MLA കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ബാബു ജോസഫ് പറയുന്നു. വികസനം ഫ്ലെക്സ് ബോർഡുകളിൽ മാത്രമല്ല, അത് ജനങ്ങൾക്ക് അനുഭവിച്ചറിയേണ്ട ഒന്നാണെന്നും ബാബു ജോസഫ് വ്യക്തമാക്കി. അദ്ദേഹം 1 രൂപ ചെലവാക്കിയതായിട്ട് ഒരു കല്ല് കുഴിച്ചിട്ടതായിട്ട് കാണിച്ചു തരാൻ ഇവിടുത്തെ ജനങ്ങൾക്കൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ വെങ്ങൂർ പഞ്ചായത്തിൻ്റെ ഗ്രാമീണ റോഡുകളിലെ ദുരവസ്ഥ, രാജ്യമെമ്പാടും വികസിക്കുമ്പോൾ പെരുമ്പാവൂരും വികസിക്കണ്ടേ? നമ്മളെ അവകാശമല്ലേ? അത് സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരിക്കും ഈ തവണ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പെരുമ്പാവൂരിൻ്റെ ഏറെക്കാലത്തെ ആവശ്യങ്ങളിലൊന്നായ ബൈപ്പാസ് നിർമ്മാണത്തിൽ UDFന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മണ്ഡലത്തിലെ വിവിധ പ്രശ്നങ്ങൾ ഇവിടുത്തുകാരൻ എന്ന നിലയിൽ തനിക്ക് അടുത്തറിയാം. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴ പെയ്യിക്കാൻ തനിക്ക് കഴിയുമെന്നും ബാബു ജോസഫ് പറയുന്നു. ജനങ്ങൾക്ക് ഒരു കൈപ്പിഴ സംഭവിച്ചുകൊണ്ടാണ് കുന്നപ്പള്ളി വിജയ കൊടി പാറിച്ചത്. 5 വർഷം കിട്ടിയിട്ട് യാതൊന്നും ചെയ്യാത്ത ആൾ 3 വർഷം കൊണ്ട് പിന്നെ ചെയ്യും എന്ന് പറയുന്നത് എന്താ? വിഡ്ഢികളാണോ രാജ്യത്തെ? പ്രചാരണ ശേഷിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ സുന്ദരപ്പള്ളിക്ക് പല സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല പ്രചാരണത്തിന്. വരണ്ട എന്നാണ് ഈ വെങ്ങോല പ്രദേശത്തുള്ള വീട്ടമ്മമാർ പറഞ്ഞത്. ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ചെറുപ്പക്കാരനാണെങ്കിൽ നുണയുടെ ആശാനാണ്, നുണക്കുട്ടനാണ് എന്നാണ് പറയുന്നത്. ലോകം ഒന്ന് ഒത്തൊരുമിച്ച് പറയുന്നു LDF വരും, വരണം, ഉറപ്പാണ്. LDF സമസ്ത മേഖലയിൽ ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. ജനങ്ങൾ ഇടതിനെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് LDF സ്ഥാനാർത്ഥി ബാബു ജോസഫിന്റെ ഉറച്ച വിശ്വാസം. എന്നാൽ അത് ഉറപ്പിക്കണമെങ്കിൽ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കേണ്ടി വരും. ജനഹിതം 2021-ന്റെ മറ്റൊരു അധ്യായത്തിൽ പുതിയൊരു അതിഥിയുമായി കണ്ടുമുട്ടാം.